വെൽക്കം ടു കൊറിയൻ മല്ലു. അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ 27-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അടുത്ത ദിവസം രാവിലെ സിയ ലാബിൽ നിന്ന് മടങ്ങുമ്പോൾ ഓൺലൈനിൽ ആരോ ഷിയാന്റെ ഫോട്ടോ അവൾ അറിയാതെ എടുത്തിരിക്കുന്നതും അതിനു താഴെ മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും ഫെങ് അവന് കാണിച്ചു കൊടുക്കുന്നു. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് സിയ ആദ്യം ഒന്ന് ഒഴിഞ്ഞു മറയാൻ ശ്രമിച്ചെങ്കിലും ഷിയാൻ അറിയാതെ അവളെ ഫോളോ ചെയ്യുന്ന ഏതോ പൂവാലിനാണ്. അവൾക്ക് അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് ഫെങ് പറഞ്ഞപ്പോൾ അവൻ വേഗം ഫോൺ വാങ്ങി നോക്കിയിട്ട് തിരികെ ലാബിലേക്ക് തന്നെ ഓടുന്നു. അവിടെ ചെന്നിരുന്ന് അവൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് അവൻ മടങ്ങുമ്പോൾ രാത്രിയായിരുന്നു. വഴിയിൽ ഷിയാൻ കാത്തിരിക്കുന്ന കണ്ട് ഫെങ് ആയിരിക്കും അവളോട് പറഞ്ഞു കൊടുത്തതെന്ന് സിയയ്ക്ക് മനസ്സിലാകുന്നു. രാത്രിയിൽ ഇങ്ങനെ തനിച്ചിരിക്കാൻ പേടിയില്ല എന്ന് ചോദിച്ച് അവൻ അവൾക്കരികിലേക്ക് ചെല്ലുന്നു. നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ എന്നോട് ഒന്നിനെക്കുറിച്ചും പറയാതിരുന്നത് എന്താണ്? പുതിയ ജീവിതം എന്നൊക്കെ നീ വെറുതെ എക്സ്ക്യൂസ് പറഞ്ഞതാണല്ലേ. എന്നോട് നല്ലൊരു ഭാവി കണ്ടെത്താൻ നീ പറഞ്ഞത് നിനക്ക് പേടിയുള്ളത് കൊണ്ടാണല്ലേ. ഇത്ര നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ നീ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ എന്ന് ഷിയാൻ അവനോട് ചോദിക്കുന്നു. നമുക്കിടയിൽ എന്ത് ബന്ധമുള്ളതെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് സിയെ തിരിച്ചു വെച്ചപ്പോൾ അത് ഇത്ര ആലോചിക്കാൻ എന്താണ്, അത് വെറും സിമ്പിൾ അല്ലേ എന്ന് ഷിയാൻ ചോദിക്കുന്നു. നിനക്കധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡെസ്ക്മേറ്റ് ആയിരുന്ന സമയത്ത് അടുത്തിടപഴകിയപ്പോൾ നീ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പ്രണയമായി തെറ്റിദ്ധരിച്ചതാണെന്ന് സിയെ പറയുന്നു. 4 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഈ 4 വർഷങ്ങളായി എനിക്ക് എന്റെ ഫീലിംഗ്സ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണോ നീ പറയുന്നത്? എനിക്ക് നിന്നോടുള്ളത് പ്രണയമാണോ അതോ എന്റെ വെറും തോന്നലാണോ എന്ന് പലതവണ ഞാൻ നിന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഒരു സംശയമില്ലാതെ ഉറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം മാത്രമാണ് എന്ന് ഷിയാൻ പറയുന്നു. സിയെ ബാക്കി കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ ഒഴിഞ്ഞുമാറി മുന്നോട്ട് പോകാൻ തുടങ്ങിയെങ്കിലും ഷിയാൻ മുന്നിൽ കയറിയാണ് തടഞ്ഞിട്ട്, നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ആ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഞാൻ, നിന്റെ ലവർ അല്ല എന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് ഉറപ്പിക്കാൻ പറ്റുമെന്ന് അവൻ പറയുന്നു. നീ എന്താണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. സത്യം നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ് എന്ന് പറഞ്ഞ് ഷിയാൻ പോകുന്നു. പോകുന്ന വഴിക്ക് വഴി കണ്ട മരത്തിനോടും വേസ്റ്റ് ബിന്നിനോടും ഒക്കെ അത് സിയാണെന്ന് സങ്കല്പിച്ച് നിനക്ക് സത്യം എന്നോട് തുറന്നു പറഞ്ഞുകൂടെ, ഇങ്ങനെ വട്ടം ചുറ്റേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആരോ മറിഞ്ഞു നിന്ന് ഷിയാന്റെ ഫോട്ടോ എടുക്കുന്നതും കാണിക്കുന്നു. ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്കും തോന്നിയതിനാൽ അവൾ പെട്ടെന്ന് തന്നെ ഉടനെ പോകുന്നു. സിയ ആകെ മൂഡ് ഓഫ് ആയാണ് റൂമിലേക്ക് വന്നത്. റൂമിന്റെ വാതിലിൽ അവനെ കാത്ത് ശിഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെയും കൂടി ഇവിടെ താമസിപ്പിക്കും എന്ന് സിയയെ കണ്ടതും അവൻ ചോദിക്കുന്നു. ഷിയാൻ നടക്കുന്ന വഴിക്ക് തന്റെ സങ്കടം പറയാൻ ഷാദിയെ വിളിക്കുന്നുണ്ട്. ശിഷി എവിടെയാണെന്ന് പോലും അറിയാതെ സങ്കടത്തിലാണ് ഷാദി. രണ്ടുപേരും തങ്ങളുടെ ലവ് ലൈഫ് ഇങ്ങനെ ട്രാജഡി ആയിപ്പോയല്ലോ എന്ന് പരസ്പരം പറയുന്നുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റിയ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഷാദി ആവശ്യത്തോടെ പറയുന്നു. സിയെ ഹോസ്റ്റലിൽ താമസിക്കാതെ ഇങ്ങനെ റൂമിൽ താമസിക്കുക എന്താണെന്ന് ശിഷി ചോദിക്കുന്നു. പാർട്ട് ടൈം ജോബും കാര്യങ്ങളുമായി തിരക്കായതിനാൽ ഹോസ്റ്റൽ സമയത്തിനനുസരിച്ച് അവിടെ കയറാൻ പറ്റാതായപ്പോൾ വേറെ വീടെടുത്താണ് എന്നവൻ അറിയിക്കുന്നു. കൂടെ പഠിക്കുന്ന ആരൊക്കെയുമായി തല്ലുണ്ടാക്കിയത് കാരണം ശിഷിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എന്ന് വീട്ടിലറിഞ്ഞപ്പോൾ അച്ഛൻ അവനെ ഇറക്കി വിട്ടു. അവനിപ്പോൾ പോകാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് സിയയെ തേടി വന്നത്. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഷാദിയെക്കുറിച്ച് സിയെ ചോദിക്കുന്നു. ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ശിഷി പറഞ്ഞപ്പോൾ സിയ ഒന്ന് കളിയാക്കി ചിരിച്ചിട്ട് നിങ്ങൾ മിക്കവാറും ബ്രേക്കപ്പ് ആവുകയും വീണ്ടും ഒന്നിക്കുകയാണല്ലോ പതിവ് എന്ന് ചോദിക്കുന്നു. ഇത്തവണ അങ്ങനെയല്ല, സീരിയസ് ആണ്, എപ്പോഴും അവളാണെന്ന് ഡംപ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ ഞാനാണ് അവളെ ഡംപ് ചെയ്തത്, അതിലെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റിയെന്ന് ശിഷി പറയുന്നു. പക്ഷേ അവൻ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നീ വെറുതെ തമാശ പറയണ്ട എന്ന് സിയെ പറഞ്ഞപ്പോൾ സത്യമാണ്, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്, അവളോട് എനിക്കൊന്നും പറയാൻ കഴിയില്ല, അവൾക്ക് എന്നേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടുമെന്ന് ശിഷി പറയുന്നു. എത്രനാൾ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റുമെന്ന് സിയെ ചോദിച്ചപ്പോൾ നിനക്ക് എത്രനാൾ പറ്റുമോ അത്രയും നാൾ എന്ന് ശിഷി പറയുന്നു. സിയെ പറഞ്ഞാലേ ഷാദി അറിയൂ എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അടുത്ത ദിവസം ഫെങ് ലാബിൽ നിന്ന് വരുമ്പോൾ ഷിയാൻ വഴിയിൽ അവനെ പിടിച്ചിരുത്തുന്നു. ഷിയാനെ കണ്ടതും അവൻ തിരിഞ്ഞാടാൻ ശ്രമിച്ചെങ്കിലും അവളവനെ വീണ്ടും പിടിച്ചിരുത്തുന്നു. സിയെക്കുറിച്ച് ചോദിക്കാനായിരിക്കുമെന്ന് കരുതി ഞാൻ നല്ല തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഫെങ് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ഞാൻ വന്നത് കമ്പ്യൂട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫ്രഷേഴ്സിൻ്റെ പാർട്ടിക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കുറച്ച് സീനിയേഴ്സിനെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചേട്ടന് സമയമുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. ചേട്ടൻ തിരക്കാണെങ്കിൽ പോയിക്കോ, ഞാൻ വേറെ ആരെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് ഷിയാൻ തിരിഞ്ഞടക്കാൻ തുടങ്ങുന്നു. ആ നമ്പർ ശരിക്കും ഏറ്റു, എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ വരാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഫെങ് അവളെ പിടിച്ചിരുത്തുന്നു. ഷിയാൻ തന്നെ ശരിക്കുള്ള ഉദ്ദേശം അതോടെ പുറത്തെടുക്കുന്നു. ചേട്ടന് ഫ്രീ ആണെങ്കിൽ എനിക്ക് വേണ്ടി വേറെ സഹായം കൂടി ചെയ്യുമോ എന്നവൾ ചോദിക്കുന്നു. അവൻ സമ്മതമല്ലാത്ത മട്ടിൽ മുഖം തിരിച്ചപ്പോൾ ജീവിനെ കാണാൻ വേണ്ടി ഫ്രഷേഴ്സ് പാർട്ടിക്ക് വരാൻ ഒരുപാട് സീനിയേഴ്സിന് ആഗ്രഹമുണ്ട്, ഞാൻ വേറെ ആരെങ്കിലും നോക്കണോ എന്ന് ചോദിച്ച് ഷിയാൻ ജാടയിടുന്നു. അതോടെ ഫെങ് അവളെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. സിയയുടെ പുതിയ ജോലിസ്ഥലം അറിയിക്കുകയായിരുന്നു ഷിയാൻ ലക്ഷ്യം. അവൻ അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. സിയെ ജോലിസ്ഥലം മാറാൻ എന്താണ് കാരണമെന്ന് ഷിയാൻ ഫെങ്ങിനോട് ചോദിക്കുന്നു. സിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഡോങ് മനഃപൂർവ്വമാണ് നിങ്ങളെ അന്ന് സിയെ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അവൻ്റെ ഉദ്ദേശം നടക്കാതെ വന്നപ്പോൾ ദേഷ്യം തീർക്കാൻ അവൻ മാനേജരോട് പരാതിപ്പെട്ടു. അത് കാരണം സിയയ്ക്ക് അവിടെ ജോലി നഷ്ടമായി. പക്ഷേ ഒരു തരത്തിൽ അത് നന്നായി എന്ന് പറയാം. ആ റെസ്റ്റോറൻറ്റ് കോളേജിൽ നിന്ന് കുറച്ച് ദൂരെയല്ലായിരുന്നു, ഇതിപ്പോൾ അടുത്ത് തന്നെ കിട്ടിയല്ലോ. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ നിന്നെ ഇവിടെ കൊണ്ട് വിട്ട സ്ഥിതിക്ക് പറഞ്ഞിരുന്ന പോലെ തന്നെ എന്നെ ഗ്രൂപ്പ് ചാറ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞ് ഫെങ് പോകാൻ തുടങ്ങിയപ്പോൾ ഷിയാൻ വീണ്ടും അവനെ പിടിച്ചു നിർത്തിയിട്ട് കയ്യിലിരുന്ന പാക്കറ്റ് കാണിച്ച് ഇതിൽ കുറച്ച് ഡിഷസാണ്, ഇത് അവനൊന്ന് കൊടുക്കാമെന്ന് ചോദിക്കുന്നു. ഞാൻ ഇനിയും ചെന്നാൽ അവന് കാര്യം മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ഫെങ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഷിയാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവൻ അത് വാങ്ങി സിയുടെ അടുത്തേക്ക് പോകുന്നു. തിരക്ക് കാരണം നിനക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ഫുഡുമായി വന്നതാണ് സിയോട് കള്ളം പറഞ്ഞ് പാത്രം അവൻ പുറത്തെടുത്ത് വയ്ക്കുന്നു. പക്ഷേ അതിന് മുകളിൽ ഒട്ടിച്ചിരുന്ന കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അത് ഷിയാനാണ് കൊടുത്തു വിട്ടതെന്ന് സിയയ്ക്ക് മനസ്സിലാകുന്നു. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ കള്ളി വിളിച്ചത് മനസ്സിലായതിനാൽ
ഫെങ് കുറ്റം സമ്മതിക്കുന്നു. നിനക്ക് അവളുടെ ഹാൻഡ് റൈറ്റിംഗ് പോലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കിടയിൽ ശരിക്കും എന്തോ ഉണ്ടല്ലേ എന്ന് ചോദിച്ച് ഫെങ് അവനെ കളിയാക്കുന്നു. ഷിയാൻ ഗേറ്റിനടുത്ത് നിൽപ്പുണ്ട് എന്നറിഞ്ഞ് സിയെ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ആരോ മറഞ്ഞു നിന്ന് അവളുടെ ഫോട്ടോ എടുക്കുന്ന അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സിയെ വേഗം ഓടിയിറങ്ങി അവിടേക്ക് ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ക്യാമറ പിടിച്ചു വാങ്ങി പരിശോധിക്കുന്നു. അതിൽ ഷിയാൻ്റെ ഫോട്ടോ കണ്ട് അവൻ മെമ്മറി കാർഡ് ഊരിയെടുത്തിട്ട് ഇനി മേലിൽ അവളുടെ പുറകെ വന്നു പോകരുതെന്ന് താക്കീത് കൊടുത്തുന്നു. അയാൾ വേഗം ക്യാമറ തിരികെ വാങ്ങി അവിടെ ഓടിപ്പോകുന്നു. ഇതെല്ലാം കണ്ട് ആകെ അമ്പരം നിൽക്കാതിരുന്ന ഷിയാനെ വണ്ടിയിൽ കയറ്റി വിടാൻ അവനൊപ്പം ചെല്ലുന്നു. അയാൾ പുറകിന് വന്നത് ഞാൻ അറിഞ്ഞതേയില്ല എന്ന് അവൾ പറയുന്നു. സിയെ താനുണ്ടാക്കി ആ യന്ത്രം ഷിയാൻ നൽകുന്നു. ഇതെന്താണെന്ന് ചോദിച്ച് ഷിയാനതിൽ വലിച്ചപ്പോൾ സൈറൻ മുഴകാൻ തുടങ്ങുന്നു. ഇതൊരലാമാണ്, എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഇതുപയോഗിച്ചാൽ മതിയെന്ന് അവൻ പറയുന്നു. അയാളെന്നെ ഫോളോ ചെയ്യുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ഷിയാൻ സന്തോഷത്തോടെ ചോദിക്കുന്നു. സിയെ മറുപടി പറയാതെ ടാക്സി വിളിക്കാനായി കൈ നീട്ടിയപ്പോൾ എന്നെ ഇപ്പോഴേ പറഞ്ഞുവിടല്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നവൾ പറയുന്നു. ശിശി എവിടെയാണെന്ന് അറിയാമോ എന്ന് ഷാദി നിന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്നവൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവരെ കുറിച്ചൊരു ദുഃഖിയാൻ നിനക്കിപ്പോൾ മൂടുണ്ടോ? എനിക്ക് ഇന്ന് തീരെ മനസ്സിലാകുന്നില്ല. ഒരാൾ നിന്റെ ഫോട്ടോസ് എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് ആരാണെന്ന് പോലും നീ ഇതുവരെ അന്വേഷിച്ചില്ല. ഇത്രയും നേരം നിന്നെ പിന്തുടർന്ന് നിന്റെ ഫോട്ടോസ് എടുത്തത് നീ അറിഞ്ഞു പോലുമില്ല. നിനക്കൊന്നും ഒരു പ്രശ്നമല്ലേ, മറ്റുള്ളവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് സിയെ ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞവൾ സോറി പറയുന്നു. അവൻ തൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ട് എന്നറിയതിൽ ഷിയാൻ നല്ല സന്തോഷമാകുന്നുണ്ട്. സിയെ ഒരു ടാക്സി വിളിച്ച് നിർത്തി അവളോട് അതിൽ കയറാൻ പറഞ്ഞെങ്കിൽ തനിച്ച് പോകാൻ എനിക്ക് പേടിയാണെന്ന് അവൾ പറഞ്ഞതിനാൽ അവൻ കൂടെ ചെല്ലുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ നീ എന്നെ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി, ഇനിയെങ്കിലും നിന്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞുകൂടെയെന്ന് ഷിയാൻ ചോദിക്കുന്നു. പക്ഷേ അവൻ മറുപടിയൊന്നും പറയുന്നില്ല. കോളേജിനടുത്ത് അവളെ ഇറക്കിയിട്ട് എനിക്ക് തിരികെ ജോലിക്ക് കയറണം, അതുകൊണ്ട് ഞാൻ ഈ വണ്ടിയിൽ തന്നെ മടങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയപ്പോൾ എന്നോട് സത്യം പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് അവൾ വീണ്ടും ചോദിക്കുന്നു. അടുത്ത ടൈമിൽ ഞാൻ സ്കോളർഷിപ്പ് കിട്ടി വിദേശത്തേക്ക് പഠിക്കാൻ പോകും എന്ന് മാത്രം പറഞ്ഞ് സിയെ തിരികെ പോകുന്നു. വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന വിവരം അന്ന് രാത്രി സിയെ ശിഷ്യോട് പറഞ്ഞപ്പോൾ ഷിയാൻ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇവിടെ അഡ്മിഷൻ വാങ്ങിയത് നിനക്ക് വേണ്ടി മാത്രമാണ്, നീ അവളെ കണ്ടില്ലെന്നടിക്കുന്നത് വളരെ കഷ്ടമാണ്, ഇപ്പോൾ അവളുടെ ഫീലിങ്സ് കണ്ടില്ലെന്ന് വെച്ചാൽ നാളെ നീ അതോർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് ശിശി പറയുന്നു. നിനക്ക് എൻ്റെ കാര്യം അറിയാവുന്നതല്ലേ, ഒരു റിലേഷൻഷിപ്പിലാവാനുള്ള യോഗ്യത എനിക്കിപ്പോഴില്ല എന്ന് സിയെ പറഞ്ഞപ്പോൾ അതിനെന്താണ് ഇത്ര യോഗ്യത വേണ്ടത്, പരസ്പരം ഇഷ്ടമായാൽ മാത്രം പോരെ എന്ന് ശിശി ചോദിക്കുന്നു. നീ എന്തിനാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നതെന്ന് ചോദിച്ച് സിയെ അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ ഇത് രണ്ട് കേസാണ്, എൻ്റെ കാര്യം പോലെയല്ല നിൻ്റേത് എന്നൊക്കെ ശിശി വീണ്ടും പറയുന്നു. പക്ഷേ എന്നെ വെറുതെ ഉദ്ദേശിക്കണ്ട, എൻ്റെ കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞ് സിയെ വീണ്ടും ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ നിന്റെ നല്ലതിനു വേണ്ടി പറഞ്ഞതാണ്, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ശിശി ദേഷ്യപ്പെട്ട് പുറത്തേക്കിറങ്ങി പോകുന്നു. സിയുടെ ദേഷ്യം എന്നിട്ടും അടങ്ങിയിരുന്നില്ല. അടുത്ത ദിവസം ഷിയൻ ആനിമേഷൻ ക്ലാസ്സിലിരിക്കുമ്പോൾ സിയെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സിയുടെ അടുത്ത് വരെ ഒന്ന് പോകാമോ എന്ന് ക്ലാസ്സിൻ്റെ പ്രസിഡന്റ് ഷിയാനോട് ചോദിക്കുന്നു. മടിച്ചു മടിച്ചാണ് അവൾ പോകാമെന്ന് സമ്മതിച്ചത്. അവൾ ചെല്ലുമ്പോൾ ലാബിൽ സിയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷിയനെ കണ്ട് നീ എന്താണ് ഇവിടെ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ പ്രസിഡന്റ് നൽകിയ പെൻഡ്രൈവ് അവന് നൽകിയിട്ട് വിവരം പറയുന്നു. അവനത് വാങ്ങി തിരികെ സീറ്റിലിരുന്ന് വീണ്ടും ജോലിയിൽ മുഴുകാൻ തുടങ്ങിയപ്പോൾ നീ ഇന്നലെ പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നെ ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിന്നെ ഫോഴ്സ് ചെയ്യാനല്ല ഞാൻ വന്നത്, നീ എന്തൊക്കെ പറഞ്ഞാലും എത്ര തവണ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഷിയാൻ തൻ്റെ അടുത്ത ലക്ഷ്യം തീരുമാനിച്ച വിവരം ഷാദിയോട് അന്നേരത്ത് പറയുന്നുണ്ട്. സിയയ്ക്കൊപ്പം വിദേശത്തേക്ക് പഠിക്കാൻ പോവുക എന്ന ലക്ഷ്യത്തോടെ അവൻ്റെ റിസർച്ച് ടീമിൽ അംഗമാവുക എന്നുള്ളതാണ് അവളുടെ പ്ലാൻ. ഷാദിയുടെ കയ്യിൽ ആ സമയത്ത് നക്ഷത്രഫലം നോക്കുന്നൊരു പുസ്തകം ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നോക്കിയപ്പോൾ ഷിയാൻ ഇപ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റിയ സമയമല്ലെന്നും പരാജയപ്പെടുന്നൊക്കെ എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾപ്പിച്ചിട്ട് റിസർച്ച് ടീമിൽ അംഗമാകാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഷാദി പറയുന്നു. നീ വെറുതെ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിൻ്റെയും ശിശിയുടെയും കാര്യത്തിൽ ഞാൻ ഈ സഹായിക്കില്ല, ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിലും എനിക്ക് സ്വയം എന്നെ സഹായിച്ചേ പറ്റൂ. സിയയുടെ കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ അവനൊപ്പം ഇല്ലാതിരുന്നതിന് പകരം ഇനിയുള്ള ദിവസങ്ങൾ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ തീരുമാനം എത്ര ഉറച്ചതാണെന്ന് എനിക്ക് അവന് കാണിച്ചു കൊടുക്കണം. എങ്ങനെയെങ്കിലും ഞാൻ റിസർച്ച് ടീമിൽ അംഗമാകുമെന്ന് ഷിയാൻ തീർത്തു പറയുന്നു. റിസർച്ച് ടീമിലേക്ക് പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഇൻ്റർവ്യൂ ടീമിൽ പ്രൊഫസർ ഇയ്ക്കൊപ്പം സിയയും ഉണ്ടായിരുന്നു. ഷിയാൻ്റെ ബയോഡേറ്റ കണ്ടപ്പോൾ അടുത്തയാൾ നിൻ്റെ സ്കൂളിലെ സ്റ്റുഡൻറ്റ് ആണല്ലോ എന്ന് സാർ പറഞ്ഞു കേട്ട് സിയെ ബയോഡേറ്റ നോക്കിയപ്പോഴാണ് ഷിയാൻ അപ്ലൈ ചെയ്ത് അവൻ അറിയുന്നത്. അപ്പോഴേക്ക് ഷിയാൻ അകത്തേക്ക് വന്ന് സെൽഫ് ഇൻട്രഷൻ നടത്തുന്നു. അവളുടെ മുഖത്ത് നല്ല ചിരിയുണ്ടായിരുന്നു. അവൾ സിയയെ നോക്കി ചിരിക്കുന്നത് കണ്ട് പ്രൊഫസർ ഇ അല്പം ദേഷ്യത്തിൽ തന്നെ താൻ എന്തിനാണ് ചിരിക്കുന്നത്, ഇവിടെ തമാശ വരെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഷിയാൻ്റെ ചിരി മായുന്നുണ്ട്. താൻ എന്തിനാണ് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പ്രൊഫസർ ചോദിച്ചപ്പോൾ ഷിയാൻ സിയെ നോക്കുന്നുണ്ട്. അവളുടെ മറുപടി എന്താണെന്ന് കാണിക്കുന്നില്ലെങ്കിലും സന്തോഷത്തോടെയാണ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവളുടെ തൊട്ടുപുറകെ തന്നെ സിയെ ഇറങ്ങി വന്നിട്ട് നീ എന്തിനാണ് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തതെന്ന് ചോദിക്കുന്നു. നിനക്കൊപ്പം വിദേശത്തേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് എന്നവൾ പറഞ്ഞപ്പോൾ അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല, അതിനുവേണ്ടി നിനക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നീ ഇപ്പോൾ ആനിമേഷൻ ക്ലബിൽ അംഗമല്ലേ, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നിനക്ക് സമയം തികയാറുണ്ടോ എന്ന് സിയെ ചോദിക്കുന്നു. എനിക്കതിന് പറ്റും, ഞാനതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തിക്കൊള്ളാം, നീയും ഡ്രോയിങ്ങും എൻ്റെ രണ്ട് പ്രചോദനമാണ് എന്ന് ഷിയാൻ പറയുന്നു. നിനക്ക് കമ്പ്യൂട്ടിങ് ഇഷ്ടമല്ലാതിരുന്നിട്ട് കൂടി നീ അത് മെയിനായി എടുത്തതിന് എന്താണ് കാരണമെന്ന് ഞാൻ കുറേ ദിവസമായി ആലോചിക്കുകയായിരുന്നു, അതെനിക്ക് വേണ്ടിയാണല്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഷിയാൻ്റെ മുഖത്ത് നാണം കലർന്നൊരു പുഞ്ചിരി വിടരുന്നു. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒരു വർഷം നീ വളരെയധികം കഷ്ടപ്പെട്ടതല്ലേ, നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇനിയെങ്കിലും ചെയ്യാതിരുന്നു കൂടെ,
ഓരോ തീരുമാനം എടുക്കുന്നതിന് മുമ്പും നിനക്ക് ഒരിക്കലും കൂടി ചിന്തിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് നന്നായി ചിന്തിച്ചു നോക്കാൻ ശ്രീയെ പറയുന്നു. ഞാൻ നല്ലതുപോലെ ആലോചിച്ചു. വിദേശത്തേക്ക് പോവുകയാണ് എന്നാണ് നിന്റെ എക്സ്ക്യൂസ് എങ്കിൽ എനിക്കും അവിടേക്ക് വരാൻ കഴിയും. അതിൻ്റെ പേരിൽ നിന്നെ വേണ്ടത് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാകുമോ എന്നതാണോ നിന്റെ ടെൻഷൻ എന്ന് അവൾ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. നീ മനസ്സുവെച്ചാൽ നീ ആഗ്രഹിക്കുന്ന എന്ത് നേടിയെടുക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇതൊരു ചെറിയ കാര്യമല്ല, നന്നായി ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നവൻ വീണ്ടും പറയുന്നു. നീ റിസർച്ച് ടീമിൽ ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ഈ തീരുമാനത്തിൽ ദുഃഖിക്കില്ല. എനിക്കതിന് കഴിയും. എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ഷിയാൻ അവിടെ നിന്ന് പോകുന്നു. എന്തൊരു വാശിയാണിതെന്ന് ഷിയാൻ പോയിടത്തേക്ക് നോക്കിക്കൊണ്ട് സിയെ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.